സെന്റ് പൊന്നു എന്തൊരു തള്ളായിരുന്നു. ധാർമ്മികത. രക്തം ഊറ്റിക്കുടിക്കാൻ വെമ്പുന്നവർക്ക് തൽക്കാലം ആശ്വസിക്കാൻ പോലും. ഓൻ്റെ പറച്ചിൽ കേട്ടാ തോന്നും ചുറ്റിന് ഡ്രാക്കുളയും ഓനൊരു കുഞ്ഞാടും. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇതാ കെ ടി ജലീലെ ഇനി ഉണ്ടോ തള്ള്? തള്ളുണ്ടെങ്കിൽ ഇന്നും കൂടെ തള്ളണേ. ചിലപ്പോൾ നാളെ തള്ളി ആരും കാണാൻ കാണൂല. അതായത് ഇത് കെ ടി ജലീലിനെതിരായ ലോകായുക്ത ഉത്തരവുണ്ടല്ലോ, അതിലൊരു കുഴപ്പവും ഇല്ല, ലോകായുക്ത പൊളിച്ചെടുക്കുകയായിരുന്നു എന്ന് ഹൈക്കോടതി. അതായത് ജലീൽ സമർപ്പിച്ച അപ്പീല് ഹൈക്കോടതി തള്ളി. ഇതോടുകൂടി സർക്കാരിനും ജലീലും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. എന്തൊരു സംരക്ഷണമായിരുന്നു ജലീലിന് നമ്മുടെ പിണറായി സഖാവ് നൽകിയത്. ആ ഇ പി ജയരാജനെ വരെ അടിച്ചിറക്കി. എന്നിട്ട് പോലും ജലീലിനെ തലയിലേറ്റിക്കൊണ്ടല്ലേ നടന്നത്? ചുരുക്കി പറഞ്ഞോ, ധാർമ്മികത ഒരു കുട്ടയിലിട്ട് തലയിൽ ചുമന്നവനാണെന്നേ നമ്മൾ ജലീലിനെ കണ്ട പറയൂല കേട്ടോ. നല്ല അസലി നാണം കെട്ടവൻ. ഈ സാഹചര്യത്തിൽ ഈ വിധിക്കെതിരെയും ഒരുപക്ഷെ അപ്പീൽ പോകും, നമ്മുടെ ജലീൽ ആരാ സുപ്രീം കോടതി വരെയും പോകും. എന്നിട്ട് പറയും ഞാൻ നിഷ്കളങ്കൻ. പക്ഷെ നാട്ടുകാരിനി വേണ്ട മോനെ, വേണ്ട പുള്ളേ വേണ്ട എന്നേ പറയും. അതായത് തനി നിറമൊക്കെ പുറത്തായി ആശാനെ. ബന്ധു നിയമന വിഷയത്തിൽ ജലീല് അധികാര ദുർവിനിയോഗം നടത്തിയെന്നും അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹത ഇല്ല എന്നുമായിരുന്നു ലോകായുക്തയുടെ നിരീക്ഷണം. ലോകായുക്തയുടെ നടപടികൾ ചട്ടവിരുദ്ധവും വഴിവിട്ടതാണ് എന്നും ജലീലും വാദിച്ചു. പക്ഷേ ഇത് ഹൈക്കോടതി ഇന്നങ്ങ് തള്ളി. ലോകായുക്തയുടെ വിധി വന്നപ്പോഴും നമ്മുടെ സഖാക്കൾ പറഞ്ഞു, അതും ഈ ചോട്ട സഖാക്കളല്ല, നല്ല മൂത്ത സഖാക്കൾ, എ കെ ബാല, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു പട്ടികയിൽ. എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു, ജലീൽ അങ്ങനെ ചെയ്യൂല, ജലീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യവും ഉണ്ടാക്കും, ജലീൽ മുത്താണ്, ജലീൽ തങ്ക കുടമാണ്, ഒരേ തള്ള്. എന്നിട്ടിപ്പോൾ കോടതിയും തള്ളി. പക്ഷെ ആ തള്ള് ഒരൊന്നൊന്നര തള്ളാണ് എൻ്റെ സർക്കാർ. ഇങ്ങനെയുള്ള ഓരോ ഊടുകളെയാണല്ലോ നിങ്ങൾ ഞങ്ങളെ ഭരിക്കാനായി മന്ത്രിസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് എന്ന് ഓർക്കുമ്പോഴാണ്. അതും വെറും വിദ്യാഭ്യാസ മന്ത്രിയല്ല, വിദ്യാഭ്യാസം രവീന്ദ്രൻ മാഷ് കൊണ്ടുപോയതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം രവീന്ദ്രൻ മാഷിന് മേലെ. എന്നിട്ട് എഴുതി പിടിപ്പിക്കുന്നതേ ഫേസ്ബുക്ക് ഹരമാണല്ലോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറിപ്പിടുമല്ലോ. അന്ന് രാജ്യ ദിവസവും ഇട്ടിരുന്നു ഒരു കുറിപ്പ്, അതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കണ്ട ദൈവം പോലും പോർക്കൂല. രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിക്കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ കൈമാറി ജലീൽ വീട്ടയ്ക്ക് തൽക്കാലത്തേക്കെങ്കിലും ഇതോടുകൂടി ശമനമാകുമെന്ന് പ്രതീക്ഷിക്കാൻ. എന്തൊരു മനുഷ്യനോടൊത്ത് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന സമുദായ രാഷ്ട്രീയത്തിൻ്റെയും ചീഞ്ഞമുട്ട കണക്കെ കെട്ടുനിറന്ന മതരാഷ്ട്ര വർഗീയ തത്വശാസ്ത്ര പ്രചാരകരുടെയും കുൽസിത തന്ത്രങ്ങൾക്കെതിരെയുള്ള പോരാട്ടം മേലിലും തുടർന്നു കൊണ്ടേയിരിക്കും. വലതുപക്ഷവും മാധ്യമപ്പടയും ഉൾപ്പെടെ അംഗത്തട്ടിൽ നിലയുറപ്പിച്ച ഇടതുപക്ഷ വിരുദ്ധ മഹാസഖ്യത്തിന് എന്നെ കൊല്ലാൻ കഴിഞ്ഞേക്കാം, തോൽപ്പിക്കാൻ കഴിയില്ല, ഇവിടെ തന്നെ ഉണ്ടാകും നല്ല ഉറപ്പോടെ. ഇതായിരുന്നു ആശാന്റെ പോസ്റ്റ്. ഞങ്ങളിവിടെ തന്നെ ഉണ്ട്. ആശാൻ എവിടെയാണോ എന്തോ.